Hi, assalamu alaikum and slot cinema to video like Larki Sagda. Up in the Nanindakam Bubuna recipe nor in the chicken kababane upon the Kelarkum Valeri Petan and Namakuitla Lakosh ingredients such as in Dakamachinari, a tipole recipeana, Nala simple in Dakan Petan, Nala tasty on it, upon the grilly chitilla chicken kababane, upon the Lendalim fry chit noka, pumpkin the can of southern lava shade lid noka. ആദ്യം ഞാൻ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് 1/2 കിലോയിൽ കുറച്ച് അധികം ഉണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ് 1 പിടി മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഓളം ഉണ്ട് പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് 1/2 നാരങ്ങയുടെ മീറ്റ് മസാല 1 നുള്ള് പിന്നെ ഓർഗാനോ ആവശ്യത്തിന് ഇത് ഓപ്ഷണൽ ആണ് ട്ടോ പിന്നെ നമ്മൾ സോയ സോസ് എടുത്തിട്ടുണ്ട് ലൈറ്റ് സോയ സോസ് 1 ടീസ്പൂൺ ടൊമാറ്റോ സ്പൂൺ 1 1/4 ടീസ്പൂൺ പിന്നെ ഒലിവ് ഓയിൽ ആവശ്യത്തിന് ഏകദേശം ഞാൻ 2 ടേബിൾസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കണം എല്ലാം കൂടി നമ്മൾ സോസുകളും അതുപോലെ എണ്ണയൊക്കെ കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യണം ഉപ്പൊക്കെ അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം ഉള്ളിയും കാപ്സിക്കും ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യൂബ്സ് സൈസ് അരിഞ്ഞിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഈ വെജിറ്റബിൾസിനും കൂടി നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം ഈ മസാലയിലേക്കും ചിക്കനിലേക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഈ വെജിറ്റബിളും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്റ്റിക്കിലോട്ട് മാറ്റണം സ്റ്റിക്കിലോട്ട് മാറ്റുന്നതിന് മുമ്പേ നിങ്ങളിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ 1 മണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റിക്കിലേക്ക് മാറ്റിയെടുക്കാം ആദ്യം കുറച്ച് വെജിറ്റബിൾസ് ക്യാപ്സിക്കം ഒനിയൻ പിന്നെ ഒരു ചിക്കൻ പീസ് വെച്ച് അതിനുശേഷം നമുക്ക് നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ 2 സ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൽ മുഴുവനായിട്ട് ചിക്കനൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കും ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റിക്കിലും കൂടി എല്ലാ ചിക്കൻസും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ചിക്കൻ പീസസ് ഒക്കെ വെജിറ്റബിൾസ് ഒക്കെ കൂടി നമ്മൾ സ്റ്റിക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കണം ഞാൻ ആദ്യം ഗ്രില്ല് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഒലീവ് ഓയിൽ ടിഷ്യൂവിൽ ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് സ്റ്റിക്ക് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം ഏകദേശം 1 20 മിനിറ്റാണ് ഇതിൽ നിന്ന് ഒന്ന് വെന്ത് കിട്ടേണ്ടത് അപ്പോൾ ഇത് വേവ് നോക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ 4 സൈഡായിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം 1 20 മിനിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 20 to 25 മിനിറ്റ് ഇതൊന്ന് വെക്കേണ്ടി വരും അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ഇത് തിരിച്ചിട്ടുണ്ടേ ഇരിക്കാം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു സ്റ്റിക്കോ അതുപോലെ ഒരു നൈഫോ വെച്ചിട്ട് ഇതൊന്ന് വെന്തോ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഗ്രില്ല് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന ചിക്കൻ കബാബ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഒരു അടിപൊളി ഡിഷ് തന്നെയാണിത് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻസും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ എല്ലാവർക്കും അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു